ഈ മോശം പെരുമാറ്റത്തിന് അല്ലെങ്കിൽ മോഷണം നടത്തിയെന്ന് സംശയിച്ച് പിരിച്ചുവിട്ട ജീവനക്കാരനാണ് ഷിബിൽ. അങ്ങനെയുള്ള ഷിബിലിനും ഫർഹാനയ്ക്കും വേണ്ടി ഒപ്പം രണ്ട് മുറികൾ എന്തിന് സിദ്ദിഖ് ഈ ലോഡ്ജിൽ ബുക്ക് ചെയ്തു? ഇവർക്കൊപ്പം എന്തിന് താമസിക്കാൻ തയ്യാറായി? ഇപ്പോൾ ഈ ഗൂഗിൾ പേ വഴി വലിയൊരു എമൗണ്ട് പോയി എന്ന് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. ആ ഗൂഗിൾ പേ വഴി പണം നൽകണമെങ്കിൽ ഫോണിന്റെയും ഗൂഗിൾ പേയുടെയും പാസ്കോഡ് വേണം. അതെന്തിന് ഈ പ്രതികൾക്ക് നൽകി? ഈ പെട്രോൾ പമ്പിൽ ATM കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ പിൻകോഡ് വേണം. അതെന്ത് എങ്ങനെ പ്രതികൾക്ക് കിട്ടി? അങ്ങനെ കുറേ ചോദ്യങ്ങളില്ലേ സിക്കെ? തീർച്ചയായും ഉണ്ട്. ഒരുപക്ഷെ ഇത് ഏതെങ്കിലും രീതിയിൽ ഒരു ഭീഷണിപ്പെടുത്തുകയും ഈ ഫോൺ നമ്പറും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമായ പിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ സംഘടിപ്പിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫോൺ തന്നെ അവർ വാങ്ങിയിട്ടുണ്ടോ എന്നും പറയാൻ പറ്റില്ല. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ എന്താണ് നടന്നത് എന്നതാണ് ഈ കേസിലെ ഏറ്റവും ദുരൂഹമായ കാര്യം. പക്ഷേ എനിക്ക് തോന്നുന്നു പോലീസ് ഈ കാര്യങ്ങളെല്ലാം തന്നെ, പോലീസിന് ഈ വിവരങ്ങളെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നാണ്. കാരണം ഈ മൃതദേഹം ഈ പാലക്കാട് അഗളി ചുരത്തിലാണ് ഉപേക്ഷിച്ചത് എന്ന വിവരം സ്വാഭാവികമായും ഈ മലപ്പുറം SP പറയുന്നത് ഇവരിൽ നിന്ന് തന്നെ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പരിശോധന നടത്തുകയും അത് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യം ഇത് സംബന്ധിച്ച് ഇതെങ്ങനെ നടത്തി എന്നുള്ളതും അതോടൊപ്പം തന്നെ എന്തിനു വേണ്ടി നടത്തി എന്നുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ കൂടി അതിൽ ക്ലാരിഫിക്കേഷൻ വരേണ്ടതാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ പുറത്തുവിടാത്തത് എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഏതായാലും ഇതിൻ്റെ അകത്ത് ഉള്ള ഒരു കാര്യം പണം തന്നെയാണ്. മറ്റൊന്ന് വ്യക്തിപരമായ ശത്രുതയോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്ന കാര്യമാണ്. ഏതായാലും പണം ഇതിനകത്തൊരു നിർണായക ഘടകമായി മാറിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ ലഭിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അത് മാത്രമല്ല, ഈ ഷിബിലും ഫർഹാനയ്ക്കും അപ്പുറം ഒരാളുടെ സഹായം കൂടി അവർ തേടിയിട്ടുണ്ട്. ഇത്രമാത്രം ഒരു ക്രൂരകൃത്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു സഹായം തേടാൻ മാത്രമുള്ള ഈ ആഷിക്കുമായുള്ള ബന്ധം എന്താണ് എന്നതുകൂടിയുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരാനുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലോഡ്ജിൽ ആര് ബുക്ക് ചെയ്തു എന്നത്, അത് ഒരുപക്ഷെ സിദ്ദിഖ് വിളിച്ചു പറഞ്ഞാണോ അല്ലെങ്കിൽ സിദ്ദിഖിൻ്റെ പേരിലാണോ ബുക്ക് ചെയ്തത് എങ്കിൽ കൂടിയും അവിടെ ഈ രേഖകളെല്ലാം തന്നെ സമർപ്പിക്കേണ്ടതുണ്ട്. ഈ രേഖകളൊന്നും തന്നെ സമർപ്പിക്കാതെ ഈ ഹോട്ടലിനകത്ത് ഇവരെ താമസിപ്പിക്കാൻ വേണ്ടി അനുവദിക്കാൻ മാത്രം ബന്ധം ഈ ഹോട്ടൽ ഉടമയും ഇവരുമായിട്ട് എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി വിശദമായി പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ അവിടെയാണ് തെളിവുകളൊക്കെ പ്രസക്തമാകുന്നത്. ഇപ്പോൾ പ്രതികളായ ഷിബിലിയും ഫർഹാനയും ചെന്നൈയിലാണ് ഉള്ളത്. ഇരുവരുമായി അന്വേഷണ സംഘം കേരളത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്ര പ്രതികളുമായി അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്.